എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. പൈതൃക മരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് നമ്മുടെ നിയമം. എന്നാൽ എറണാകുളം നഗരമധ്യത്തിൽ ഫോമിക് ആസിഡ് ഒഴിച്ച് സർപ്പക്കാവിലെ വൻ വൃക്ഷങ്ങൾ കരിച്ചു കളയുന്നതായി പരാതി ഉയരുന്നു. റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അയൽവാസിക്കെതിരെ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല എന്നാണ് കാവിന്റെ പാരമ്പര്യ അവകാശിയുടെ ഇപ്പോഴത്തെ പുതിയ ആരോപണം. പച്ചവിരിച്ചു വെയിൽക്കാത്ത ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി. മഴയാർത്തു പെയ്തിട്ടും ശിഖരങ്ങൾ കരിയുകയാണ്. രാസപ്രയോഗത്തിൽ പതിയെ ഇല്ലാതാവുകയാണ് നൂറ്റാണ്ടുകൾ തണലു തന്ന മുത്തശ്ശി മരങ്ങൾ. തൃക്കാക്കര വാഴക്കാലത്തോപ്പിൽ അയില്യങ്കാവിലെ നാഗദൈവങ്ങൾക്കും വെയിലേറ്റു തുടങ്ങി. ഫോമിക് ആസിഡ് പ്രയോഗമാണ് മരങ്ങളെ നശിപ്പിക്കുന്നതെന്ന പോലീസ് ലാബ് റിപ്പോർട്ടുണ്ട്. പക്ഷേ നടപടി കടലാസിൽ മാത്രം. ആസിഡ കീടനാശിനികൾ എന്നിവ ഉപയോഗിച്ച് ആയില്യങ്കാവിലെ വൃക്ഷലതാദികൾ തുടർച്ചയായി നിരന്തരമായി നശിപ്പിച്ചിട്ടും പോലീസിലും കോടതിയിലും കേസ് കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ കോടതിയുടെ ഭാഗത്തു നിന്നോ നമുക്ക് നീതി കിട്ടിയില്ല. സോഷ്യൽ ഫോറസ്ട്രിയും പോലീസുമൊക്കെ നിരവധി പരിശോധനകൾ നടത്തി. ആദ്യഘട്ടത്തിൽ പരാതി പോയ ഹിന്ദു ഐക്യവേദി നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പായെന്ന ആയില്യങ്കാവിന്റെ പാരമ്പര്യാവകാശി. കാര്യങ്ങൾ എന്താണ്, പ്രകൃതിയുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരും ഈ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷേത്രക്കുളത്തിലുണ്ടായിരുന്ന ആമകൾ വരെ ഫോമിക് ആസിഡ് പ്രയോഗത്തിൽ ചത്തുപൊങ്ങിയെന്നാണ് ഇവരുടെ ആരോപണം. വിശ്വാസത്തിനപ്പുറം നഗരത്തിരക്കിൽ മനുഷ്യൻ അന്യമാകുന്ന സ്വാഭാവിക ശ്വാസമാണ് കരിച്ചുണക്കുന്നതെന്ന് കാണാതിരുന്നുകൂടാ. വിനിൽ കാശിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, കൊച്ചി. വെൽക്കം ബാക്ക്. കേരളത്തിന്റെ പല ജില്ലകളിലും തകർത്ത് മഴ പെയ്യുന്നതിന്റെ സൂചനകളും റിപ്പോർട്ടുകളും വരുന്നു. എറണാകുളത്ത് മലയോര പ്രദേശങ്ങളിൽ കാറ്റിനെയും മഴയും തുടർന്ന് വലിയ നാശനഷ്ടം ഉണ്ടായതായി ഞങ്ങളുടെ എറണാകുളം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ പറവൂരിൽ 50 വീടുകൾ ഭാഗികമായി തകർന്നു. മലപ്പുറം പേരശന്നൂരിൽ ശനിയാഴ്ച പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇടിമിന്നലോടുകൂടി മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിവിധ ബ്യൂറോകൾ നമുക്കൊപ്പം ചേരുന്നു. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം, തിരുവനന്തപുരത്ത് നിന്ന് വി ജി വിനീതയും തൽക്കാലം ചേരുന്നു. ആദ്യം കൊച്ചിയിലേക്കാണ് പോകുന്നത്. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. അബ്ദുൾ റഹീം, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? എറണാകുളത്ത് ഇപ്പോൾ കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ടോ? കാറ്റിൻ്റെ ശക്തി കുറവാണോ കൂടുതലാണോ? നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ടോ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമായും ഈ പറവൂർ മേഖലയിൽ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഏകദേശം 9 വീടുകളിൽ ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല മേഖലകളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും റോഡ് സൈഡിൽ നിന്നിരുന്ന മരങ്ങൾ മറിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെടുകയും അങ്ങനെ ചില സാഹചര്യങ്ങൾ എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആളപായമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മൂവാറ്റുപുഴ, അതായത് ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം എറണാകുളം ജില്ലയുടെ നഗരമേഖലയിൽ ചില മേഖലകളിൽ മഴ പെയ്യുന്നുണ്ട്, ചില മേഖലകളിൽ നിലവിൽ മഴയില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് വരെ കനത്ത മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. കൃത്യമായ ഇടപെടൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ നാശനഷ്ടമോ അല്ലെങ്കിൽ അപകടമോ ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട് എല്ലാ വിഭാഗങ്ങളും സജ്ജമായിരിക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഏതായാലും പറവൂർ മേഖലയിൽ ഏകദേശം 9 വീടുകളാണ് ഈ ഒരു വ്യാപകമായ മഴയെ തുടർന്ന് തകർന്നിരിക്കുന്നത്. ചില വീടുകൾക്ക് സാരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. വി ജി വിനീത നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, രാവിലെ മുതൽ തന്നെ തലസ്ഥാന നഗരിയിൽ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലും മഴയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്തൊക്കെ കൂടുതൽ വിവരങ്ങളാണ് നമ്മുടെ ബ്യൂറോയിൽ ലഭിക്കുന്നത്?
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലും തിരുവനന്തപുരത്ത് രാവിലെയോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങരയാണ്. ഇവിടെ മഴയില്ല എങ്കിൽ പോലും മഴ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. നിലവിൽ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. വടക്കൻ മേഖലകളിലും അതോടൊപ്പം തന്നെ മധ്യ മേഖലയിലുമൊക്കെ മഴ കനത്തേക്കും, മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നലും ഉണ്ടാകുമെന്ന് നമ്മുടെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ഇതുകൂടാതെ 8 ജില്ലകളിൽ കൂടി മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മണിക്കൂറിൽ പരമാവധി 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. ഈ തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ട്, മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കടൽക്കയറ്റത്തിനും ശക്തമായിട്ടുള്ള ഉയർന്ന തിരമാലകൾക്കും ഒക്കെ ഒരു സാധ്യത കൂടി ഉള്ളതുകൊണ്ട് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ രാത്രികാല യാത്രകളൊക്കെ ഈ മേഖലയിൽ ഒഴിവാക്കണമെന്ന് പറയുന്നു. മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാനും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുലർത്തണമെന്നും ഒക്കെ തന്നെയാണ് നിർദ്ദേശമുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ തലസ്ഥാനത്ത് പല മേഖലകളിൽ, മലയോര മേഖലകളിലും മറ്റുമായി മഴ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. വിനീത വി ജിയാണ് നമുക്കൊപ്പം ചേർന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഷിജോ എന്ന സുഹൃത്ത് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നത്. എസ് കെ, കേരളത്തിൽ മാത്രമല്ല ഇവിടെ ബാംഗ്ലൂരിലും നല്ല മഴയുണ്ട്. ആകെ മൊത്തം ഒരു മൂടലാണ്. തണുത്തിട്ട് ഫാൻ ഇടാനും വയ്യ എന്ന കൊതുകിൻ്റെ ശല്യം കാരണം ഫാൻ ഇടാതിരിക്കാനും വയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. അദ്ദേഹം പറയുന്നത് അതുപോലെ രുദ്ര വിഷ്ണു പറയും, എസ് കെ, ഈ കോവിഡ് കാലത്ത് പ്ലസ് വൺ പരീക്ഷ ഓൺലൈനായി നടത്താൻ പാടില്ലേ? സർക്കാരത് ശ്രമിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മോഡൽ പരീക്ഷ പോലും ഇതുവരെ നടത്തിയിട്ടില്ല. കുട്ടികൾക്ക് നീതി കൊടുക്കണമെന്നാണ് രുദ്ര വിഷ്ണു ആവശ്യപ്പെടുന്നത്. ഓൺലൈനായിട്ട് പരീക്ഷകൾ നടത്താൻ കഴിയുമെന്ന കാര്യവും സർക്കാർ പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് സന്തോഷകരമായൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേരളത്തിലെ പകുതി ജില്ലകളിൽ ഇപ്പോൾ വനിതകളാണ് ജില്ലാ കളക്ടേഴ്സായിട്ട് എത്തിയിട്ടുള്ളത്. ആ സന്തോഷ വാർത്ത ഇതിനകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്, തൃശ്ശൂരിലേക്കാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാവും പ്രഥമ പരിഗണന നൽകുന്നതെന്ന് തൃശ്ശൂരിൽ പുതിയതായി ചുമതലയേറ്റ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ പറയുന്നു. തൃശ്ശൂരിൽ സബ് കളക്ടറായി പ്രവർത്തിച്ച മുൻ പരിചയം അവർക്ക് മുതൽക്കൂട്ടാകും. സംസ്ഥാനത്തെ 50% ജില്ലകളിലും ഭരണാധികാരിയായി വനിതകൾ എത്തുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് ഹരിത വി കുമാർ പറയുന്നു. അതിൽ സന്തോഷമുണ്ടെന്നും ഹരിത വി കുമാർ IAS 24 പറഞ്ഞു. കേരള ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തിന്റെ പകുതി ജില്ലകളിലും ഭരണതലപ്പത്ത് വനിതകൾ എത്തുകയാണ്. 14 ജില്ലകളിൽ 8 ഇടത്താണ് വനിതാ കളക്ടർമാർ ചുമതലയേൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ഹരിത വി കുമാർ ചുമതലയേറ്റു. ആദ്യമായാണ് സ്വതന്ത്ര ചുമതലയിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ഒന്നാം റാങ്ക്കാരിയാണ്. എത്രത്തോളം ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് ഇതിനെ കാണുന്നു? അപ്പോൾ സ്വതന്ത്ര ചുമതല അസിസ്റ്റന്റ് കളക്ടർ എന്ന പോസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ സബ് ഡിവിഷൻ തുടങ്ങി എല്ലാ ഡയറക്ടറേറ്റ്സിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതെല്ലാം സ്വതന്ത്ര ചുമതലയാണ്. ഇപ്പോൾ കളക്ടറുടെ ചുമതല ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ സന്തോഷമുണ്ട്, കാരണം പരിചയമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതോടൊപ്പം ഞങ്ങളെല്ലാവരും ഒരു ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാവുന്നു എന്നുള്ള സന്തോഷവുമുണ്ട്. കാരണം കേരളത്തിൽ പകുതി ജില്ലകളിൽ കൂടുതൽ സ്ത്രീ ജില്ലാ ഭരണകൂടം നയിക്കാനായിട്ട് സ്ത്രീകൾ എത്തുക എന്നുള്ളത് ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. തൃശ്ശൂരായതിൽ പ്രത്യേകിച്ചും, കാരണം ഒരു വർഷം സബ് കളക്ടറായിരുന്നു തൃശ്ശൂരിൽ. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്? ഒന്നാമത്തെ പരിഗണന കോവിഡ് നിയന്ത്രണത്തിന് തന്നെയാണ്. കാരണം ഇന്ന് ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള നോംസിനെ എല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിൽ കോവിഡ് വ്യാപനം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റിനായിരിക്കും ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുക്കുക. വാക്സിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം കോവിഡ് വ്യാപനം, അത് വന്ന ആൾക്കാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അതെങ്ങനെ പകരാതിരിക്കും എന്ന് നോക്കാൻ പാകത്തിനുള്ള കോൺടാക്ട് ട്രേസിങ്ങും മറ്റ് എൻഫോഴ്സ്മെൻറ്റും തീർച്ചയായിട്ടും ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം കുതിരാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടണൽ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ റിവ്യൂ എടുത്ത് അത് എത്രയും പെട്ടെന്ന് ഫ്രൂഷനിൽ എത്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രയോറിറ്റിയാണ്, ഒരു മുൻഗണനയാണ്. അതുകൂടാതെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത്. അത് എത്താത്ത സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നും, നെറ്റ്വർക്ക് കണക്ടിവിറ്റി കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം, അതോടൊപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റിയാണ്. പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ഒപ്പം നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവർ ഉൾപ്പെടെ ഉള്ളവരിലേക്ക് നമ്മുടെ വികസനത്തിൻ്റെ നല്ല അംശങ്ങൾ എത്തിക്കാനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ഹരിത വി കുമാർ. ഏതായാലും എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ. ഹരിത വി കുമാർ IAS ശരിക്കും സിവിൽ സർവീസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വളരെ ആവേശമാണ്. ആദ്യമായിട്ടാണ് ഒരു വനിത, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരാൾ ഒന്നാം റാങ്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ കരസ്ഥമാക്കുന്നത്. പല പുരുഷന്മാരും കേരളത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഹരിത വി കുമാർ IAS ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്നതോടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം മാറ്റുന്നത്. വനിതകളും ഇതിൻ്റെ ഉത്തുംഗ ശ്രേണിയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹരിത വി കുമാർ നൽകുന്ന പ്രയോറിറ്റിയൊക്കെ തന്നെ പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ വളരെ വളരെ ദിക്ഷണശാലിയായ ഹരിത വി കുമാറിന് തൃശ്ശൂർ ജില്ലയിൽ പലതും ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവിധമായ പിൻബലവും ഞങ്ങളുടെ ഉണ്ടാകും. അതേപോലെ തൃശ്ശൂർ എന്ന് പറയുന്ന മഹാനഗരം തീർച്ചയായിട്ടും IAS ഓഫീസറിൻ്റെ പിന്നാലെ ഉണ്ടാകും. നമ്മുടെ വനിതകൾ ഭരിക്കട്ടെ. എനിക്ക് എപ്പോഴും ഈ വനിതകൾ കൂടുതൽ ഭരണത്തിൽ വരുന്നൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണത്തിന് എപ്പോഴും ഒരു ആർദ്രത ഉണ്ടാകും. അവർക്ക് എപ്പോഴും ഒരമ്മ മനസ്സൊക്കെ അവർ സ്വന്തമാക്കിയിട്ടുള്ളവരാകും. അതുകൊണ്ട് തന്നെ അഴിമതി പലപ്പോഴും സ്ത്രീകൾ അവർ എൻ്റർടൈൻ ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വെൽ ഡൺ ഹരിത വി കുമാർ, ഗോ ഹെഡ് പ്ലീസ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്, നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. കേരള കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. പാർട്ടിയിലെ സ്ഥാനങ്ങളെ ചൊല്ലി കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വാർഡ് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പുനഃസംഘടിപ്പിക്കും. പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിച്ചെന്ന് PJ ജോസഫ് പറയുന്നു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിഷ്ണു, യഥാർത്ഥത്തിൽ ഈ പടലപ്പിണക്കം അവസാനിപ്പിച്ചു എന്ന PJ ജോസഫ് സാറ് പറയുന്നു, അതിൽ സാറിൻ്റെ പ്രതീക്ഷയാണോ അതോ ഈ പിണക്കം അവസാനിച്ചോ? തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്ഥാനമാനങ്ങളെ ചൊല്ലി കേരള കോൺഗ്രസിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മോൻസ് ജോസഫിനും ജോയി എബ്രഹാമിനും ഉന്നത സ്ഥാനങ്ങൾ നൽകിയതിനെ ചോദ്യം ചെയ്ത ഫ്രാൻസിസ് ജോർജ് വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഈ പരസ്യ പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫ്രാൻസിസ് ജോർജിന് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം നൽകുകയും തുടർന്ന് അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തത്. ഈ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയും നേരിട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കേരള കോൺഗ്രസിലെ പൂട്ടിത്തെറി രൂക്ഷമായത്. ഇന്നലെ PJ ജോസഫിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ പരസ്യമായി നിലപാട് സ്വീകരിച്ചു. അതായത് ജോണി നെല്ലൂരും തോമസ് ഉണ്ണിയാടനും ഫ്രാൻസിസ് ജോർജും ഈ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്ന ഉന്നത സ്ഥാനങ്ങൾക്ക് പുനഃപരിശോധിക്കണമെന്ന് അവർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഒരു അനുനയ ശ്രമം എന്ന രീതിയിൽ PJ ജോസഫ് പുനഃസംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കേരള കോൺഗ്രസ്. വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റിയിൽ പുതിയ ആളുകൾ എത്തും. അത് തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതോടൊപ്പം ഈ നേതാക്കൾ തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ പറഞ്ഞ് അവസാനിപ്പിച്ചതായും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഫ്രാൻസിസ് ജോർജ് ഇന്നലെ പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. UDFന്റെ ഭാഗമായി കൂടുതൽ ശക്തതയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം. പാർട്ടി നൽകുന്ന ഏത് സ്ഥാനവും ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ഇന്നലെ ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇനി പുതിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമോ, അതായത് പുതിയ ഭരണഘടന അനുസരിച്ച് പുതിയ സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുമോ, അത് അങ്ങനെ വരികയാണെങ്കിൽ പിന്നെയും ഒരു തർക്കത്തിന് വഴിവെക്കും. അതോടൊപ്പം അമിത സ്ഥാനങ്ങൾ ആർക്കെങ്കിലും നൽകുമോ, ഇത്തരം വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ ഇന്ന് PJ ജോസഫ് ഇന്നലെ അറിയിച്ചത്. എന്തായാലും നിലവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എങ്കിൽ പോലും പ്രതിസന്ധികൾ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. ഓക്കെ, താങ്ക് യു വിഷ്ണു. പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് സന്ദേശങ്ങളോട് വായിച്ചേക്കാം. സാറാ ബഷീർ പറയുന്നു, ഈ സ്ത്രീകളെ ഭരണപരമായ കാര്യക്ഷമത ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതിനോടൊന്നും സാറാ ബഷീർ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഴിമതിയുടെ കാര്യങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ വളരെ വളരെ മുൻകരുതലുകൾ എടുക്കുകയും അതിൻ്റെ അകത്ത് കറപുരളാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്നത് സാറാ ബഷീർ ഇപ്പോഴും എൻ്റെ അഭിപ്രായമായി തുടരുകയാണ്. അതുപോലെ അഭിഷേക് പറയുന്നു, ഒരിക്കലും ഈ വ്യാപാരി വ്യവസായികൾക്കായിട്ട് ഒരു ദിവസം മാറ്റിവെക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വാർത്തകളായിട്ടൊക്കെ തന്നെ എപ്പോഴും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒരു മോർണിംഗ് ഷോയിൽ നമുക്ക് കുറച്ച് കൂടുതൽ വ്യാപാരി വ്യവസായികളുടെ വേദനകളെ കുറിച്ച് പറയാം. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വളരെ ഊർജ്ജത്തോടെ, വളരെ വർദ്ധിത വീര്യത്തോടെ നമുക്ക് മോർണിംഗ് ഷോ തുടരാം. അടുക്കളയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾ തിരക്കിലായി കാണുമെന്ന് എനിക്കറിയാം. ആ അടുക്കള പാത്രത്തിനിടയിൽ നിന്ന് പാടുന്ന ഈ കൊച്ചു മൊബൈലിലൂടെ ഈ വാർത്താ പ്രക്ഷേപണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. ഇനി നമ്മൾ കാലാവസ്ഥയിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത കാറ്റും മഴയും. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിരവധി വീടുകൾ തകർന്നു വീണു. ഇടുക്കി പടിഞ്ഞാറെ കോടിക്കുളത്ത് ഒട്ടേറെ വീടുകൾക്ക് മുകളിൽ മരം ഒടിഞ്ഞു വീണു. പറവൂരിൽ 50 വീടുകളാണ് ഭാഗികമായി തകർന്നത്. കുന്നത്ത് നാട്ടിലും
വ്യാപക നാശനഷ്ടമുണ്ടായി. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷും പറവൂർ നിന്ന് അബ്ദുൾ റഹീമും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഇടുക്കിയിലേക്ക് നമ്മൾ പോകുന്നു. വിഷ്ണു സുരേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ, ഇടുക്കിയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇന്നലെ രാത്രി മുതൽ തന്നെ ഇടുക്കിയിൽ വലിയ ശക്തമായ മഴയുണ്ട്. അതിന് തുടർച്ചയായി ഇന്നും മഴ തുടരുകയാണ്. പ്രധാനമായും ഇടുക്കി പടിഞ്ഞാറെ കോടിക്കുളത്താണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ഇവിടെ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വൈദ്യുതി നഷ്ടമായിട്ടുണ്ട് പലയിടങ്ങളിലും. ഇങ്ങോട്ടേക്ക് KCB അധികൃതർ എത്തി മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആർക്കും ഇതുവരെ ആളപായം ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ആശ്വാസമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴും മഴ തുടരുകയാണ്. ഹൈറേഞ്ച് മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ നിലവിൽ ഡാമിന്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി ഡാമിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ നൽകുന്ന വിവരം. ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കക്ക്, ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കക്ക് നിലവിൽ സാഹചര്യമില്ല. പക്ഷേ ഈ ശക്തമായ മഴയും കാറ്റും തുടരുകയാണെങ്കിൽ ഈ മരം വീഴുന്നത് തുടരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിത്തവണയും ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ മഴ റോഡിലേക്ക് താഞ്ഞു നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ കാര്യക്ഷമമായി നടന്നിരുന്നില്ല. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ മഴയത്ത് ഇത്തരത്തിൽ മരങ്ങൾ വീട്ടിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് ടെലിഫോണിൽ വന്നത്. ഇനി നമുക്ക് പറവൂരിലേക്കാണ് പോകേണ്ടത്. പറവൂർ 50 വീടുകൾ ഭാഗികമായി തകർന്നു. കുന്നത്ത് നാട്ടിലും വ്യാപക നാശനഷ്ടമുണ്ടായി. നമുക്കപ്പം തത്സമയം പറവൂരിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുന്നു. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. അബ്ദുൾ റഹീം, എന്തൊക്കെയാണ് പറവൂരിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇവിടെ വ്യാപകമായ നാശനഷ്ടമുണ്ടോ? മഴ കാര്യമായി പെയ്യുന്നുണ്ടല്ലോ അവിടെ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്ന പറവൂരിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മേഖലയിൽ കനത്ത മഴയുണ്ടായിട്ടുണ്ട്. ഏകദേശം 9 ഭാഗികമായി തകർന്ന ഒരു അവസ്ഥയിലാണ്. കൂടാതെ കനത്ത കാറ്റ് ഇന്നലെ അടിച്ചു വീശിയിരുന്നു. ഭൂരിഭാഗം മേഖലകളിലും മരം ഒടിഞ്ഞു വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ചില ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, എന്താണ് ശരിക്കും ഇന്നലെ രാത്രി സംഭവിച്ചത്? ഏകദേശം ഒരു 3:30 to 4 ഭയങ്കരമായ കാറ്റായിരുന്നു. അന്നേരം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയൊക്കെ നോക്കിയപ്പോഴാണ് മരങ്ങളൊക്കെ മൊത്തം വീണ് കിടന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ വിളിച്ചു. 4 ഏകദേശം ഒരു 10 ആയിട്ടുള്ള അവർ കഴിഞ്ഞു പോയിട്ട്. വളരെ നാശനഷ്ടമുണ്ടായിരുന്നു. ചുഴലിക്കാരനോട് സമാനമായ രീതിയിലുള്ള കാറ്റുകളായിരുന്നു. അത് ഭയങ്കര എരമ്പലിങ്ങൾ വന്നു 4 ആയപ്പോഴേ. അത് കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങി 1.5 ഈ കാറ്റ് നിന്നു. എന്നിട്ട് കംപ്ലീറ്റ് ഈ ഒരു 1.25 km തത്തപ്പള്ളി പാലം തുടങ്ങി കുടുംബവികസന സംഘം വരെയുള്ള കംപ്ലീറ്റ് വീടുകൾ ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കണം. ഏതെങ്കിലും ആളപായമല്ലോ? ആളപായം ഒന്നുമില്ല. വീടുകളിലുള്ള നാശനഷ്ടങ്ങളെ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആളപായം ഒന്നുമില്ല. ആളുകളേക്ക് എങ്ങോട്ട് മാറ്റി? ആളുകളൊന്നും മാറ്റേണ്ട ആവശ്യം വന്നല്ലോ. വീടുകളിലേക്ക് നമ്മിപ്പോ ഉള്ളേരിയകളിലൊക്കെയാണ് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കണത്. അപ്പൊ അവിടെ ഒന്നും നമ്മൾ ചെന്നിട്ട് ആളപായം ഒന്നുമില്ല. വണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ, അടുക്കള ഭാഗം, ഡ്രസ് വർക്ക് ചെയ്ത ഭാഗങ്ങൾ, അതൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ആളപായമില്ല. തകർന്നു വിടുന്നു ചില വീടുകളിലും. അത് 2012 വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അതിനങ്ങോട്ട് വൈദ്യജനകമായിരുന്നു ഈ ഒരു 4-5 ഇവിടുത്തെ അന്തരീക്ഷം. എസ് കെ എൻ, അങ്ങനെ തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടം പറവൂർ മേഖലയിലെ തത്തമ്പള്ളി തുടങ്ങിയ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ മലയോര മേഖലകളിലും ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വരം. കൂടാതെ കുന്നത്ത് നാട്ടിലും സമാനമായ രീതിയിൽ കുന്നത്ത് നാട് മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ കനത്ത മഴയെ തുടർന്നും കാറ്റിനെ തുടർന്നും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ തകർന്നിട്ടുണ്ട്. ഏതായാലും പല മേഖലകളിലും, അതായത് ഈ കാറ്റ് ഉണ്ടായതിനു ശേഷം പല മേഖലകളിലും കറണ്ട് നഷ്ടമായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പോസ്റ്റുകളടക്കം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഏകോപിപ്പിക്കുകയാണ്. എല്ലാ വകുപ്പുകളിലേക്കും, അതായത് ഓരോ വകുപ്പുകളിലേക്കും അതിൻ്റെതായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വ്യാപകമായ നാശനഷ്ടമുണ്ട്. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തി റോഡുകളിലും മറ്റും വീട് കിടന്നിരുന്ന മരങ്ങളും മറ്റും മുറിച്ചു മാറ്റുകയാണ്. നേരത്തെ
ഇന്നലെ രാത്രിക്ക് ശേഷം ഈ റോഡുകൾ മുഴുവനായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മരങ്ങളെല്ലാം വീണ് കിടന്നിരുന്നത് ഈ ഒരു റോഡിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും സമാനമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സും മറ്റു സംഘങ്ങളും എത്തി ഇവിടുത്തെ മരങ്ങളും മറ്റും നീക്കം ചെയ്യുകയാണ്. വീടുകളിലുള്ളവർ ഇപ്പോൾ വീട്ടിൽ തന്നെ സുരക്ഷിതരായി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ അപകടം നിലനിൽക്കുകയാണെങ്കിൽ ഇവരോട് മാറാനുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനോടകം നൽകിയിട്ടുമുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം അബ്ദുൾ റഹീമാണ് ചേർന്നത്. കേരളത്തിൻ്റെ പല ജില്ലകളിലും തകർത്ത് മഴ പെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കാര്യമായി കാറ്റും വീശുന്നുണ്ട്. ചിലയിടങ്ങളിൽ വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങളുണ്ടായി എന്നും റിപ്പോർട്ടുകൾ വരുന്നു. നമ്മൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിലേക്കാണ്. കാലവർഷത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിൽ 2 മരണം കൂടി, 10 പേരെ കാണാതായി. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഉത്തരാഖണ്ഡ്, ജമ്മുകാശ്മീർ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേർന്നു. ബൽറാം, കൂടുതൽ വിവരങ്ങൾ. എസ് കെ എൻ, ഈ കാലവർഷം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. മേഘസ്ഫോടനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഹിമാചൽ പ്രദേശിൽ 3 ജില്ലകളിലാണ് വൻതോതിൽ നാശനഷ്ടം ഉണ്ടായത്. ഇതിൽ 3 പേർ മരിച്ചു ഇതുവരെ എന്നാണ് റിപ്പോർട്ട്. അധികൃതർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രധാനമായും ധരംശാല, കാംഗ്ര, മണ്ഡി എന്നീ 3 ജില്ലകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുളു ജില്ലയിലും ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് 25 റോഡുകൾ അടച്ചിരിക്കുന്നു. കൂടാതെ കാംഗ്രയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. 10 പേരെ കാണാതായി വിവരമുണ്ട്. NDRF ഈ മേഖലയിൽ എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയം എന്നത് ഈ ലോക്ക്ഡൌണിന് ശേഷം ടൂറിസം വീണ്ടും സജീവമായി വരുന്ന ഒരു ഘട്ടമായിരുന്നു. സംസ്ഥാനത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ധരംശാല, കുളു എന്നീ മേഖലകളിൽ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശങ്ങളാണ്. ഈ മേഖലയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. എന്തായാലും മറ്റ് അപായങ്ങളില്ല എന്നും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എല്ലാം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട് എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. അതേസമയം ശക്തമായ മഴ ഈ മേഖലയിൽ ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകമാനം ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലും സമാനമായി പ്രളയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നദികളിൽ വെള്ളം ഉയർന്ന സാഹചര്യമുണ്ട്. സമാനമാണ് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും സാഹചര്യവും. ബീഹാറിലും 3 ജില്ലകളെ പ്രളയം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഹിമാചൽ പ്രദേശിന് അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നും യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു. ഈ സംസ്ഥാനങ്ങളിലെ സാഹചര്യം കേന്ദ്രം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ്. ആവശ്യമായ ഘട്ടങ്ങളിൽ NDRFനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. എസ് കെ എൻ, ഓക്കെ. ബൽറാം നെടുങ്ങാടി, താങ്ക് യു. ഇനി ഇറാഖിലേക്കാണ്. ഇറാഖിലെ ഒരു ദുരന്ത വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇറാഖിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ 52 രോഗികൾ വെന്തു മരിച്ചു. 22 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, പൊള്ളലേറ്റു. തെക്കൻ നഗരമായ നാസ്രിയയിലെ അൽ ഹുസൈൻ ആശുപത്രിയിലാണ് ഈ ദുരന്തം ഉണ്ടായത്. അൽ ഹുസൈൻ ആശുപത്രിയിൽ ഇന്നലെ രാത്രി വൈകിയാണ് അപകടമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമായതായി ആരോഗ്യവകുപ്പ് വക്താവ് ഹൈദർ അൽ സമീലി അറിയിച്ചു. 70 കിടക്കകളുണ്ടായിരുന്ന കോവിഡ് ഐസൊലേഷൻ വാർഡ് പൂർണ്ണമായും കത്തിനശിച്ചതായാണ് വിവരം. കൂടുതൽ പേർ ആശുപത്രിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ആശുപത്രിക്ക് പുറത്ത് 100 കണക്കിനാളുകൾ പ്രതിഷേധം നടത്തി. രാഷ്ട്രീയ പാർട്ടികളാണ് ദുരന്തത്തിന് കാരണമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രാദേശിക ഭരണകൂടം പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതിനിടെ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖതൈമി മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുകയും തീപിടുത്തത്തിന്റെ കാരണം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു. ആശുപത്രിയുടെ തലവനടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാഖി ജനതയുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ബന്ധപ്പെട്ടവർ പരാജയപ്പെട്ടെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് അൽ ഹർബൌസി ആരോപിച്ചു. ഈ വർഷം ഏപ്രിലിൽ ബാഗ്ദാദിലെ ഒരു കോവിഡ് ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ 82 പേർ മരിച്ചിരുന്നു. അന്ന് കടുത്ത പ്രതിഷേധമുയരുകയും ആരോഗ്യമന്ത്രി രാജിവെക്കുകയും ചെയ്തിരുന്നു.
ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക്. ബിവറേജസിന് മുന്നിലെ ആൾക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസിൽ സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ ബെപ്കോ പുറത്തിറക്കിയിരുന്നു. ഇക്കാര്യങ്ങളടങ്ങിയ വിശദമായ സത്യവാങ്മൂലമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് ചീഫ് ജസ്റ്റിന് മുമ്പിൽ അവതരിപ്പിക്കുക. ചീഫ് ജസ്റ്റിസ് നേതൃത്വം കൊടുത്ത ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ. എസ് കെ എൻ, ബീവറേജസിന് മുന്നിലെ ക്യൂവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് എക്സൈസിനെതിരെ ഉയർത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ എക്സൈസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വരാനും പോകുന്നത്. നേരത്തെ തന്നെ എക്സൈസ് കമ്മീഷണർ ഇതിന്റെ ഭാഗമായി ഈ ബീവറേജസിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും എക്സൈസ് സംഘത്തെയും തിരക്ക് കുറയ്ക്കുന്നതിന് നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതടങ്ങിയ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ വയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കേസ് പരിഗണിച്ച വേളയിൽ ഈ ബീവറേജസിന് മുന്നിലെ ക്യൂ വലിയ തോതിൽ രോഗകാരണമാകുമെന്നും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബീവറേജസ് എം ഡിയെയും അതോടൊപ്പം എക്സൈസ് കമ്മീഷണറെയും വിളിച്ചു വരുത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കേസ് പരിഗണനയ്ക്ക് വരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാകും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നൽകാൻ പോകുന്നത്. എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. നെടുമ്പാശ്ശേരിയിൽ 25 കോടി രൂപയുടെ ലഹരി മരുന്നുമായി പിടിയിലായ ടാൻസാനിയൻ പൗരൻ അഷറഫ് സാഫി മയക്കുമരുന്ന് എത്തിച്ചത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയാണെന്ന് പോലീസിന് വ്യക്തമായി. ഗോവ, ബാംഗ്ലൂരു, ദില്ലി എന്നിവിടങ്ങളിൽ വിതരണം ചെയ്യാനായിരുന്നു മയക്കുമരുന്ന് കൊണ്ടുവന്നത്. പാക് സംഘമാണ് മയക്കുമരുന്ന് കൊടുത്തുവിട്ടത്. അഷറഫ് സാഫിയെ NCV ഉദ്യോഗസ്ഥന്മാരും ചോദ്യം ചെയ്തു വരികയാണ്. സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. സഹിൻ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്നും മറ്റുള്ള ഏജൻസികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, DRI ഉദ്യോഗസ്ഥരാണ് ഇന്നലെ അഷ്റഫ് സാഫയെ പിടികൂടിയത്. ടാൻസാനിയൻ പൗരനായ ഇയാൾ ദോഹയിൽ നിന്നുമാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. ഇയാൾക്ക് ഈ ലഹരി മരുന്ന്, അതായത് 25 കോടി രൂപയുടെ ഹെറോയിനാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. 4.5 കിലോയോളം ഹെറോയിൻ ഉണ്ടായിരുന്നു. ഇത് അഫ്ഗാൻ ഹെറോയിനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് സംഘമാണ് ഇയാൾക്ക് ഹെറോയിൻ കൊടുത്തുവിട്ടതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനാണ് ഈ ഹെറോയിൻ എത്തിച്ചത് എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും ബംഗളൂരു, ഗോവ, ദില്ലി ഈ 3 സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹെറോയിൻ കൊണ്ടുവന്നത്. അതിനുശേഷം ഇയാളെ തിരികെ ദുബൈയിലേക്ക് പോകാനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ NCB നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപ് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 19-ാം തീയതി ഇതേപോലെ തന്നെ സിംബാബ്വെ പൗരയായിട്ടുള്ള ഷാരോൺ ചിക്വാസ എന്ന് പറയുന്ന ഒരു യുവതി പിടിയിലായിരുന്നു. അവരിൽ നിന്നും 30 കോടി രൂപയുടെ ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. ആഫ്രിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘം ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നതായി തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിദേശ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദില്ലിയിലും ബംഗളൂരുവിലുമാണ് ഈ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ ടാൻസാനിയൻ പൗരൻ്റെ അറസ്റ്റ് കൂടി നടന്ന സാഹചര്യത്തിൽ ആ സംഘം ഇവരെ ചോദ്യം ചെയ്യുമെന്നുള്ള അറിയാൻ കഴിയുന്നത്. SK. താങ്ക് യു സഹിൻ ആന്റണി. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അതിനുമുമ്പ് ഒരു യൂട്യൂബ് സന്ദേശം. അംബികാസി കോടോത്ത് പറയുന്നു, 24 ചാനൽ പേരുള്ള ഒരു കപ്പ് എനിക്ക് തരണം. 24 മണിക്കൂർ ആ കപ്പും കണ്ടിരിക്കാനാ? എന്തിനത്? അപ്പോൾ അങ്ങനെ കപ്പ് 24 മണിക്കൂറും 24 കാണുന്നത് നല്ലതല്ലേ? നല്ലതല്ല. അങ്ങനെ 24 മണിക്കൂറും 24 പേരുള്ള ഒരു കപ്പ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം പാഴായി പോകില്ലേ? അങ്ങനെ വേണ്ട കേട്ടോ, അത് വേണ്ട. ഒരു 24 കപ്പ് വേണേ ഒരെണ്ണം അയച്ചു തരാം, അത് കുഴപ്പമില്ല. അപ്പോൾ അതും പക്ഷേ അത് 24 മണിക്കൂറും കണ്ടിരിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം ആദ്യം. മറ്റൊരു വാർത്തയിലേക്ക്. വാളയാർ കേസിൽ CBI ഇന്ന് മാതാപിതാക്കളുടെ മൊഴിയെടുക്കും. പാലക്കാട് ക്യാമ്പ് ഓഫീസിൽ ആയിരിക്കും മൊഴിയെടുക്കുക. അമ്മ, സാക്ഷികൾ എന്നിവരിൽ നിന്ന് ഇന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കും. ഇന്നലെ അന്വേഷണ സംഘം വാളയാർ സന്ദർശിച്ചിരുന്നു. വിവരങ്ങളുമായി ടെലിഫോണിൽ സുർജിത്ത് അയ്യപ്പത്ത് ഉണ്ട്. സുർജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കേസിൽ വാളയാറിലെ കാര്യങ്ങളിൽ? SK ഇന്ന് രാവിലെ തന്നെയാണ് വാളയാർ കേസിൽ വാളയാർ അമ്മയുടെയും മാത്രമല്ല ബന്ധുക്കളുടെയും ഉൾപ്പെടെയുള്ള മൊഴി CBI സംഘം ശേഖരിക്കുന്നത്. നേരത്തെ ഒരു തവണ CBI സംഘം വാളയാറിലെത്തുകയും ഈ വീട്
ഈ കുട്ടികൾ മരിച്ച വീട് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പ്രാഥമിക ഘട്ടത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത്. ഇന്നലെയും സി ബി ഐ സംഘം ഈ വീട്ടിലെത്തുകയും വിശദാംശങ്ങൾ എല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തു. ഇന്ന് സാക്ഷികളുടെ മൊഴിയും എടുക്കുന്നുണ്ട്. എന്തായാലും അത് 11 മണിയോടുകൂടി സി ബി ഐയുടെ ക്യാമ്പ് പാലക്കാട്ടെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നീതി ലഭിച്ചില്ല എന്നുള്ള ആക്ഷേപം നിരവധി തവണ ഈ വാളയാർ കുട്ടികളുടെ അമ്മ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ മൊഴിയെടുക്കൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായുള്ള അതിന്റെ ഏറ്റെടുത്തിന്റെ ഭാഗമായുള്ള പ്രാഥമിക ഘട്ടം എന്നുള്ള തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ മൊഴിക്ക് ശേഷം അതും തുടർ നടപടി ഉണ്ടാകുക. മാത്രമല്ല ജാമ്യത്തിലുള്ള കുട്ടിമധു എന്നയാൾക്ക് അയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സി ബി ഐ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. കെ എം റൂബിയ പറയുന്നു, ഞാനും ഒരു കപ്പ് യോജിച്ചിരുന്നു. ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. റൂബിയുടെ കപ്പും ശരിയാവും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കപ്പിൻ്റെ രണ്ട് കപ്പുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ ഏറ്റിരിക്കുന്നത്. ഇനി കപ്പിൻ്റെ കാര്യം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്നില്ല. അത്ര കൂടുതൽ കപ്പ് ഉൽപ്പാദനം ഇവിടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഹെൽപ്പ് ലൈനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അറിയിക്കുക. ഇനി മറ്റൊരാൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, കുട ഒരു കുട വേണം, 24-ൻ്റെ കുട. ഇവിടെ സത്യത്തിൽ ഇതെല്ലാം പുറത്ത് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുമ്പം ഈ കുട ഇല്ല എന്ന് പറയാൻ പറ്റാത്ത കാര്യം കൊണ്ട് ഒരു കുട നമ്മളയക്കും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്. ശാരീരികമായും സാമ്പത്തികമായും ദുരിത ജീവിതം നയിക്കുകയാണ് ഇടുക്കി നാരകക്കാനം സ്വദേശി സ്റ്റീഫനും കുടുംബവും. 12 കൊല്ലമായി മന്ദരോഗം അലട്ടുന്ന സ്റ്റീഫന് സ്വന്തമായൊരു വീട് എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം. ഇതിനായി രോഗം ബാധിച്ച കാലം കൊണ്ട് വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിറങ്ങുകയാണ് പാവം സ്റ്റീഫൻ. വയ്യാത്ത കാലുമായി സ്റ്റീഫൻ ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതായിട്ട് വർഷങ്ങളായി. രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഭാര്യയും അടങ്ങുന്നതാണ് സ്റ്റീഫന്റെ കുടുംബം. ഏക വരുമാനമാർഗം ഭാര്യ കൂലിപ്പണിക്ക് പോകുന്നതാണ്. 4 വശവും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചു കെട്ടിയ ഒരു വീട്, ഇതാണ് സ്റ്റീഫന്റെ നിലവിലെ സമ്പാദ്യം. മഴയൊന്നു പെയ്താൽ വീടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൂരയ്ക്കുള്ളിൽ ചെളിയും ചേറും നിറയും. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീട് എന്നതാണ് സ്റ്റീഫന്റെ ആവശ്യം. എന്നാൽ വിവിധ ഭവന പദ്ധതികൾ നടപ്പാക്കുന്ന കേരളത്തിൽ പക്ഷേ സ്റ്റീഫന്റെ പേര് ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടില്ല. വീടിൻ്റെ അവസ്ഥകളൊക്കെ വളരെ പരിതാപകരത്തിലാണ്. കാരണം ഞങ്ങൾ പല ഓഫീസുകളിൽ കളക്ടറേറ്റിൽ കൊണ്ടേ അപേക്ഷ കൊടുത്തു, പഞ്ചായത്തിൽ പല പ്രാവശ്യം ലൈഫിൽ അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷകളൊന്നും കൊടുത്തിട്ടും ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ കയറി വന്നിട്ടില്ല എന്നാണ് പല പ്രാവശ്യം അന്വേഷിച്ചപ്പോഴും പറയാൻ അവർ പറയുന്നത്. 3 സ്ത്രീകളുള്ള ഈ വീട്ടിൽ നല്ലൊരു ശുചിമുറി പോലുമില്ല. നിലവിൽ കുട്ടികളുടെ സ്കൂളിലെ അധ്യാപകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് ഇവരുടെ ജീവിതം. ഒരു വീടിനായി പലതവണ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നടപടിയൊന്നും ആയില്ല. അർഹതപ്പെട്ടവരായിട്ടും അവഗണിക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. സ്റ്റീഫന്റെ ചികിത്സയ്ക്കായും തുക കണ്ടെത്തണം. ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് ഈ വീടിന്റെ ശോചനീയാവസ്ഥ എന്ന്. അതുകൊണ്ട് തന്നെ 2 പെൺമക്കളുമായി ഈ വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. അതിനാൽ അടച്ചുറപ്പുള്ള ഒരു വീട് എന്നു മാത്രമാണ് ഈ മാതാപിതാക്കളുടെ ആവശ്യം. അതിനായി സർക്കാർ സംവിധാനങ്ങൾ കനിഞ്ഞേ തീരൂ. രാഹുൽ വിജയൻ, 24, ഇടുക്കി. എന്നോട് കുട ചോദിച്ചവർ റഷീദ് സാജിദ എന്നൊരാളുമുണ്ട്. അപ്പോൾ ഈ കുടയും വടിയും അതുപോലെ തന്നെ പിന്നെ ചായക്കപ്പും ഒക്കെ ചോദിച്ച ആൾക്കാരെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിളിക്കാനുള്ള നമ്പർ വേണ്ടേ? ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞു തരാം. ഞങ്ങൾ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുക. 2 നമ്പറാണുള്ളത്, 6235968942, മറ്റൊരു നമ്പർ 6235969503. ഒരു ഇമെയിൽ ഐ ഡി കൂടി പറയാം, helpline@24news.com. ഈ ഹെൽപ്പ് ലൈൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ എല്ലാ താലൂക്കുകളിലും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിൻ്റെ ആളുകൾ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, അവരോട് നിങ്ങൾക്ക് മരുന്നും അത്യാവശ്യം ഭക്ഷണവും ഒക്കെ വേണമെങ്കിൽ ആവശ്യപ്പെടാം. അതുപോലെ ഈ മഴക്കാലത്ത് മറ്റെന്തെങ്കിലും അത്യാവശ്യ സഹായം, അതായത് വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല. കാര്യം ഇത് കോവിഡ് കാലമാണ്, ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണ് നിങ്ങളെപ്പോലെ നമ്മൾ. നീ അപ്പോൾ അതൊക്കെ പറയുന്നു, അഭിമാനമുണ്ടല്ലോ. അപ്പോൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുക. ഷിൽന സൂരജ് വരുന്നു, സാറിനെ പറ്റി വളരെ മോശപ്പെട്ട ഒരു വീഡിയോ ഒരു താടിക്കാരനെ അവതരിപ്പിക്കുന്ന കണ്ടു. അയൊക്കെ സാറിനോട് എന്തെങ്കിലും വിരോധം എന്തെങ്കിലും ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഷിൽന, ഇങ്ങനെയുള്ള കുറേ താടിക്കാർ ഈ നാട്ടിലുണ്ട്, താടിയില്ലാത്തവരും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നൊരു കാര്യം,
ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പന്നിക്കൂട്ടത്തോട് ഏറ്റുമുട്ടാൻ പോരുന്നു, നമ്മുടെ ദേഹത്ത് തെറിക്കും. അപ്പോൾ പരമാവധി ഇതൊന്നും ഞാൻ കാണാറുമില്ല, ഞാനിത് വായിക്കാറുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം ആളുകൾ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ മോർണിംഗ് ഷോ ഒരു കോഡ് വേർഡ് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ വാഴ കുഴിച്ച് വയ്ക്കുക. എന്നുവെച്ചാൽ ഈ സമയത്ത് നമ്മൾ, അതായത് ഈ താടിക്കാരനുൾപ്പെടെയുള്ള ആളുകൾ നല്ല ഒന്നാന്തരം ഒരു ഏത്തവാഴയൊക്കെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകൾ ഗുണം ചെയ്യും? വെറുതെ ഈ സമയം വേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നമ്മളെക്കുറിച്ച് ഇങ്ങനെ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേറൊരു പണിയില്ല. നമുക്ക് ജീവിതത്തിൽ ആകെപ്പാടെ കുറച്ച് കൊല്ലം കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ ഈ ഒരു ചെറിയ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. നമ്മൾ അതിലേക്ക് തിരിയുക. ഇതേപോലുള്ള ഈ അത്തപ്പാടികൾ ഇറക്കി വിടുന്ന കാര്യങ്ങളിൽ നമ്മൾ മുഖം പൂഴ്ത്തിയിരുന്ന് നമ്മുടെ സമയം കളയാൻ പാടില്ല. ആ താടിക്കാരനെ എല്ലാ ആയുരാരോഗ്യങ്ങളും ഞാൻ നേരുന്നു. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കടക്കാം. കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകളെപ്പറ്റി തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള അവലോകന യോഗം ഇന്നാണ്. എല്ലാ ദിവസവും കടകൾ തുറക്കുന്നത് ഇപ്പോൾ പരിഗണനയിലുണ്ട്. ശനിയും ഞായറും, അതായത് വീക്കെൻഡ് ലോക്ക്ഡൗൺ തുടരും. അവശ്യ സാധനങ്ങളുടെ കടകളുടെ സമയം രാത്രി 9 മണി വരെ നീട്ടുന്നതും ഇപ്പോൾ പരിഗണനയിലുണ്ടെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് തനേഷ് തമ്പി വിശദാംശങ്ങളുമായി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, വിവരങ്ങൾ കൂടുതലായി. ഗുഡ് മോർണിംഗ് എസ്കൻ. എസ് കെ ഇന്ന് രാവിലെ 9:30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം നടക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ടി പി ആർ നിരക്ക് കണക്കാക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഇളവുകൾ നൽകണം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ കൂട്ടണമെന്ന് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. ആ പതിവ് യോഗമാണ് ഇന്ന് നടക്കുന്നത്. മുഖ്യമന്ത്രി ഡൽഹിയിലായതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലായി വ്യാപാരികളുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ ഈ ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ വേണം എന്നുള്ള ആവശ്യം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നടക്കം ഇപ്പോഴത്തെ നമ്മുടെ മാനദണ്ഡങ്ങൾ, അതായത് നിയന്ത്രണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളിൽ അശാസ്ത്രീയതയുണ്ട് എന്ന വാദം വളരെ ശക്തമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും വേണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഈ ടി പി ആർ അടിസ്ഥാനത്തിൽ മേഖലകളാക്കി തിരിക്കുമ്പോൾ അതിൽ ചില അവ്യക്തതകളുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടി പി ആർ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ എത്ര രോഗികളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന അഭിപ്രായം വളരെ ശക്തമായി ഉയരുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടകളുടെ കാര്യത്തിലടക്കം ഒരു ദിവസം ഇടപെട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാമെന്നുള്ള അത് തിരക്ക് കൂട്ടാനാണ് ഇടയാക്കുന്നത്. അത് രോഗവ്യാപനം വർദ്ധിപ്പിക്കുന്ന കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഒരുപക്ഷെ ഇന്നത്തെ ചർച്ച യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് തലസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ ഇളവുകൾ നിയന്ത്രണങ്ങളിൽ വരുമെന്നാണ് സൂചന. ഇന്ന് അവലോകന യോഗം നടക്കുകയാണ്. ആണെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയാം, രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടി 10 മണി വരെയാണ്. 10 മണി കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓവേഴ്സ് ആരംഭിക്കും. ഇനി നമുക്കൊപ്പം അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് ചേരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇടിമിന്നലിനെ നേരിടാൻ വൻ ലേസർ മെഷീനുമായി സ്വിറ്റ്സർലൻഡിലെ ശാസ്ത്രജ്ഞർ ആൽപ്സ് പർവ്വതനിരകളിൽ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ ഇന്നലെ മരിച്ചത് 70+ ആളുകളാണ്. ലോകത്ത് മിന്നലേറ്റ മരണം 24,000 കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10,000 കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പി പി ജെയിംസ് നൽകും. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നല്ല മഴ പെയ്യുകയാണ്. മഴ എപ്പോഴും നല്ല മനോഹരമായ ഒരു കാര്യമല്ലേ എസ് കെ? അതെ. മഴ മനസ്സിൽ പെയ്യുന്നാണോ ഇഷ്ടം, പുറത്ത് പെയ്യുന്നാണോ ഇഷ്ടം? രണ്ടു സ്ഥലത്തും പെയ്യുന്ന ഇഷ്ടമാണ്. പുറത്ത് പെയ്യുമ്പോൾ മനസ്സിൽ പെയ്യും. അപ്പൊ മനസ്സിൽ പ്രളയം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അയ്യോ, അത് വേണം. ഓക്കെ ഓക്കെ, കുത്തൊഴുക്കായിരിക്കും. ഒരു കാര്യം ഞാൻ, ജെയിംസ്, നമ്മുടെ ഈ ഇടിമിന്നലാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ തന്നെ ഒരു കുറേ ആൾക്കാർ മരിച്ചുപോയി, അവർക്ക് ജീവൻ നഷ്ടമായി. ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്വിറ്റ്സർലൻഡിലെ വിസ്മയം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? എസ് കെ, യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്തകൾക്ക് വേണ്ടി പരിധി ഇപ്പോൾ മുഴുവൻ സങ്കടകരവും വിഷമം ജനിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളെ കാണുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഇടിമിന്നലിന് ഒരു പ്രതിവിധിയുമായിട്ടൊരു ശാസ്ത്രജ്ഞർ സ്വിറ്റ്സർലൻഡിൽ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ വാർത്തകൾ കണ്ടത് സ്വാഭാവികമായിട്ട് ഒരു ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ ആദ്യം അതേക്കുറിച്ച് പറയാമെന്ന് കരുതിയതാണ്. എന്തായാലും സ്വിറ്റ്സർലൻഡ് ഇതിലെ ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് വുൾഫ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായി നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമാണിത്. അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരകളിൽ വലിയ ലേസർ ഭീം അല്ലെങ്കിൽ ലേസറിൻ്റെ ഒരു യന്ത്രം സ്ഥാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 30 ടൺ ഭാരമുള്ള ഭീമാണ്. അപ്പോൾ അവിടെ നിന്ന് ലേസർ രശ്മികൾ കാർമേഘത്തിലേക്ക് അയച്ച് ഇടിമിന്നലിനെ
അവിടെ തന്നെ കൺട്രോൾഡ് ആയിട്ട് പൊട്ടിക്കുക, പൊട്ടിച്ച് കളയുക എന്നുള്ള രീതിയാണ് അവലംബിക്കാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ വലിയ ഫണ്ടിങ് ഈ കൺസോർഷ്യത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ രീതിയിൽ ലോകത്ത് മാറ്റമുണ്ടാക്കാവുന്ന വലിയൊരു കണ്ടുപിടുത്തമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഇവർ ഇടിമിന്നലിനെ ഇല്ലാതാക്കുന്നില്ല, ഇടിമിന്നലിനെ നിയന്ത്രിതമായിട്ട് ഉയരങ്ങളിൽ പൊട്ടിച്ച് കളയുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നമുക്കറിയുന്ന പോലെ ആറ്റം വിഭജിച്ച് ഇലക്ട്രോൺ ഫോം ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഫ്യൂഷൻ സംഭവിച്ചൊക്കെ ഉണ്ടാകുന്ന വലിയ വായു സമ്മർദ്ദത്തിൽ കാർമേഘങ്ങൾ ഉണ്ടാകുന്ന ഇടിമിന്നലിനെയാണ് തടയാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതേ രീതി ആർട്ടിഫിഷ്യലായിട്ട് അവർ ഉണ്ടാക്കുക, എന്നിട്ട് അത് സ്ഫോടനം നടത്തി മുകളിൽ തന്നെ പൊട്ടിച്ച് കളയുക. അതുകൊണ്ട് മനുഷ്യഹാനി ഉണ്ടാവില്ല, താഴെ വന്ന് പൊട്ടില്ല എന്ന് മാത്രമല്ല വിമാനങ്ങൾ പറന്നു പോകാനും റോക്കറ്റുകൾ മുകളിലേക്ക് അയക്കാനൊക്കെ കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. ഇതിൻ്റെ അടുത്ത് ലേസർ ബീം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 24,000 പേരാണ് ഒരു വർഷം കൊല്ലപ്പെടുന്നത് ഇതുമൂലം. ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമായിരിക്കും. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ എസ്കെയും പറഞ്ഞ പോലെ 70 പേരാണ് ഇന്നലെ ഇടിമിന്നലിൽ മരിച്ചത്. അപ്പോൾ ഇതൊരു വലിയ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല 10,000,000,000,000 രൂപയാണ് ഒരു വർഷം ലോകം ഇടിമിന്നൽ മൂലമുള്ള നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് വലിയ രീതിയിൽ വുൾഫും ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിരിക്കുന്ന ഈ കണ്ടുപിടുത്തം, സ്വിറ്റ്സർലൻഡിലെ കണ്ടുപിടുത്തം ഒരു വലിയ രീതിയിലൊരു മാറ്റത്തിന് വഴിതെളിക്കുമെന്നാണ് എസ് കെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ജെയിംസ്, ഇറാഖിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത എത്തിയിട്ടുണ്ടല്ലോ. അവിടെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 41 ആളുകൾ അവിടെ മരിച്ചു. യഥാർത്ഥത്തിൽ അവിടെ വലിയൊരു രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരാണ് ഇതിന് കാരണമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ? എസ് കെ, ഇറാഖിൽ ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ തവണയല്ല. കഴിഞ്ഞ ഏപ്രിൽ ഇതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 82 പേരാണ് ബാഗ്ദാദിലെ ആശുപത്രിയിൽ മരണമടഞ്ഞത്. ഇപ്പോൾ അവിടെ നിന്ന് 360 കിലോമീറ്റർ മാറി മറ്റേ ദക്ഷിണ പൂർവ പ്രദേശത്താണ്, അല്ല ആശുപത്രിയിലാണ്, ഇപ്പം നസ്രുള്ള എന്നുള്ള പ്രദേശത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇപ്പം 41 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ കോവിഡ് രോഗികളാണ് കൊല്ലപ്പെട്ടത്. കോവിഡ് രോഗികൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചുകൂടി അവർ മരിക്കുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. ഇറാഖിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറാഖിൻ്റെ ബോർഡറിൽ അമേരിക്കയുടെ താവളവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ മിലിറ്റൻസ് ആയിട്ടുള്ള ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഇറാഖിൽ പട്ടിണി കൂടുകയാണ്. പ്രത്യേകിച്ച് സദാം ഹുസൈൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം ഇറാഖ് വലിയ രീതിയിലുള്ള ദുരന്തത്തിലാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് മെസപ്പട്ടോമിയുടെ സംസ്കാരത്തിൻ്റെ വലിയ കേന്ദ്രമായിരുന്നു. പുസ്തകം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനതയാണ് ഇറാഖിലുള്ളത്. അങ്ങനെ വലിയ ഒരു സംസ്കാരം പേറുന്ന ഒരു രാജ്യത്ത് പട്ടിണിയും ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓക്സിജൻ പൊട്ടിത്തെറിച്ച് പാവപ്പെട്ട മനുഷ്യർ മരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ സങ്കടം ഉളവാക്കുന്നതാണ് എസ് കെ. അതുപോലെ ദക്ഷിണാഫ്രിക്കയിലെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമയെ ജയിലിലാക്കിയതിൻ്റെ പേരിൽ അവിടെ കലാപമായിരിക്കുന്നു. അവിടെ 6 പേർ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വിശദമായി ലഭിച്ചിട്ടുള്ളത്? എസ് കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമയെ കോടതി അലക്ഷ്യത്തിന് 15 മാസത്തേക്കാണ് വിധിച്ചത്. അദ്ദേഹം മുന്നേ പോകാൻ കൂട്ടാക്കിയില്ല, മനുഷ്യ കവചം തീർത്തിരുന്നു. പക്ഷെ അവസാന ദിവസം എത്തിയപ്പോൾ അദ്ദേഹം നേരെ ജയിലിൽ പോയി കീഴടങ്ങിയായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കോടതി അലക്ഷ്യത്തിൻ്റെ പേരിൽ 15 മാസത്തെ ഇത് കൊടുത്തതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ രംഗത്തിറങ്ങിയത്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരായിട്ടുള്ള ഗുപ്ത സഹോദരന്മാരുമായി ചേർന്ന് അദ്ദേഹം 10,000,000,000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. പ്രത്യേകിച്ച് ഒരു ആംസ് ഡീൽ, ആയുധ കരാറിലാണ് അദ്ദേഹം വലിയ രീതിയിൽ അഴിമതി നടത്തിയതായിട്ട് ആരോപണമുള്ളത്. അതിൻ്റെ അന്വേഷണത്തിന് അദ്ദേഹം ചെന്നില്ല. അങ്ങനെയാണ് കോടതി ലക്ഷ്യമായത്. ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിലടച്ചതിൻ്റെ പേരിൽ അനുയായികൾ 10,000,000,000 രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വലിയ ജനകീയ പിന്തുണയുള്ള നേതാവാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് സിറിൽ റാംഫോസിയുമായിട്ട് പാർട്ടിക്കുള്ളിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ വലിയ എതിരാളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പ്രസിഡന്റ് പ്രതികാരം തീർക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ രംഗത്തിറങ്ങിയിട്ടുള്ള. സ്കെയിൻ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് അവർ പറയുന്നത് സ്വാതന്ത്ര്യ സമരസേനാനിയാണ്, 10 വർഷത്തിലേറെ റോബൻ ഐലൻഡിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആളാണ്. പക്ഷേ അവിടെ നിന്ന് പോയ വെള്ളക്കാരായിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ ഒന്നും ചെയ്യാതെ, അവർക്കെതിരെ ഒരു അഴിമതി കേസോ പ്രശ്നങ്ങളോ നടത്താതെ കറുത്ത വംശജനായിട്ടുള്ള ജേക്കബ് സുമയെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഇത് വർണ്ണവിവേചനമാണ് എന്നാണ് അവരുടെ വാദം. എന്തായാലും അഴിമതിക്കും ഈ വർണ്ണവിവേചനത്തിനും നടുവിൽ ദക്ഷിണാഫ്രിക്ക
കോവിഡിൻ്റെ കൂടി പ്രശ്നത്തിൽ വലിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ദക്ഷിണാഫ്രിക്കൻ വകഭേദം തന്നെ അവിടെ പറന്നുപിടിക്കുകയും ചെയ്യുന്നു. ആഫ്രിക്കയിൽ മൊത്തം പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എസ് കെ അറിയാം, ഈ കറുത്ത വംശജർക്കെതിരെ ലോകമെമ്പാടും പ്രശ്നങ്ങളാണ്. ഇംഗ്ലണ്ടിൽ ഇന്നലെ നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിൽ മത്സരിച്ചു, ഇറ്റലി ജയിച്ചു. ഇംഗ്ലണ്ടിൽ 3 പെനാൽറ്റികൾ നഷ്ടപ്പെടുത്തിയ കറുത്ത വംശജരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വംശീയ പ്രചരണവും ആക്രമണവും നടക്കുന്നു. അവിടുത്തെ കോച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം രാജകുമാരനൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ പോലും കറുത്ത വംശജരെ മാറ്റി നിർത്തി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയതും ലോകമെമ്പാടും ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് എന്ന വലിയ പ്രക്ഷോഭം നടന്നതും നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. എസ് കെ, അതുപോലെ ജെയിംസ്, അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. അവിടെ യഥാർത്ഥത്തിൽ കീഴടങ്ങിയ അഫ്ഗാൻ കമാൻഡോകളായ 22 ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ ഇവർ പുറത്തുവിട്ടു. ഇതോടെ അഫ്ഗാൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എസ് കെ, ഇതുവരെ താലിബാൻ ഒരു ധാർമ്മികമായ പിന്തുണ അഫ്ഗാൻ സേനയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കീഴടങ്ങി നിന്ന 22 അഫ്ഗാൻ കമാൻഡോകളെ പരസ്യമായി വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ അമേരിക്കയിലെ സി എൻ എൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇത് പുറത്തുവിട്ടിരിക്കുന്നു. വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. താലിബാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തിരിയല്ല. മുൻ പ്രസിഡന്റ് 96 മുൻ പ്രസിഡന്റ് നജീബുള്ളയെ പരസ്യമായി കെട്ടിത്തൂക്കി അവിടെ ഏതാണ്ട് 24 മണിക്കൂർ പ്രദർശിപ്പിച്ചിരുന്നു. അതിനെതിരെ വലിയ രോഷമുണ്ടായതാണ്. എന്തായാലും താലിബാനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണിച്ചത് ഇത്തിരി കൈവിട്ട കളിയായി എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. കാരണം 300,000 അഫ്ഗാൻ സേനയുണ്ട്. താലിബാൻകാര് 80,000-ൽ താഴെയാണ്. യുദ്ധം നടത്തിയാൽ അഫ്ഗാൻ സേനയോട് പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ താലിബാന് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ താലിബാൻ ഈ രീതിയിൽ അഫ്ഗാൻ സേനയെ കൊല്ലാൻ തുടങ്ങിയതോടെ അവർ നിലപാട് മാറ്റിയിരിക്കുന്നു. അവർ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. 1000 സൈനികർ താജിക്കിസ്ഥാൻ എന്ന അടുത്ത അയൽ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ അവരതൊക്കെ നിർത്തി അവർ വീണ്ടും ഫൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. താലിബാൻ പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാനെ തിരിച്ചു പിടിക്കുന്നു. താലിബാന് പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണ്. ഒരുപക്ഷെ അഫ്ഗാൻ സേനയുടെ ഒരു ധാർമ്മിക പിന്തുണ ഇന്ത്യയുടേതുണ്ട്. ഇന്ത്യ 20,000 കോടി രൂപയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. അവിടെ അത് വെള്ളത്തിലായി എന്നാണ് കഴിഞ്ഞ ദിവസം പാക് പട്ടാളത്തിൻ്റെ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. എസ് കെ, താങ്ക് യു പി ജെയിംസ്. ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി പി ജെയിംസ് നാളെ ഈ പരിപാടിയിൽ ചേരും.